ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെ അസുഖമല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇൻഷോട്ട് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം, പാർട്ട് പാർട്ടായിട്ട് കാണിച്ചു തരാം ഇന്ന് കുറച്ച് ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ കാണുന്നതാണ് ഇൻഷോട്ട്, കണ്ടോ? കാണുന്നുണ്ടോ? ഈ കാണുന്നതാണ് ഇൻഷോട്ട്, ഈ കാണുന്നത് കണ്ടില്ലേ? ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസൊക്കെ കാണാൻ കഴിയാം. ഇപ്പോൾ നമുക്ക് വീഡിയോ, ഫോട്ടോ, കോളേജ് ഇതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ എന്ന് കാണാൻ കഴിയും. അത് ന്യൂവിൽ തൊട്ടിടുക. ഓക്കെ, ആ ന്യൂവിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ചൂസ് ചെയ്യാം. ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വേറെ കളറായി മാറി. കണ്ടോ, ഫോട്ടോ കാണുന്നില്ല, കാണുന്നില്ലേ? കണ്ടോ, ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി മാറും. അപ്പോൾ താഴെ പച്ച കളർ കയറ്റി കാണാൻ കഴിയും. ഇവിടെ പച്ച കണ്ടോ, താഴെ പച്ച കണ്ടിട്ട് ഈ പച്ച, ആ പച്ചയിൽ തൊടുക. ആ സോറി, അപ്പോൾ പച്ച തൊട്ട് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഓണാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിനെ കാണാൻ കഴിയാം. താഴെ കണ്ടില്ലേ, ഇതുപോലെ ഒരു സംഭവം കാണാൻ കഴിയും. അപ്പോൾ താഴെ ലെഫ്റ്റ് കണ്ടോ, ക്യാൻവാസ് കണ്ടോ? അപ്പോൾ ക്യാൻവാസ്, മ്യൂസിക്, സ്റ്റിക്കർ, ഡസ്റ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ലാസ്റ്റ് ഈ ക്യാൻവാസിൻ്റെ മേലെ ടച്ച് ചെയ്യാം. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ കഴിയുക. ഇത് ഐഫോണിനകത്തെ ഇൻഷോട്ടാണ്. ആൻഡ്രോയിഡിലെ ഇൻഷോട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ചില കുറച്ച് ഭാഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, ചില ഓപ്ഷൻസ് കുറവായി, ഇത്രയൊക്കെ ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡിൻ്റെ ഇൻഷോട്ടുമായിട്ട് ട്യൂട്ടോറിയലുമായി പിന്നെ വരാം. ഇത് ഐഫോണിൽ യൂസ് ചെയ്യുന്ന ഇൻഷോട്ടാണ്. കുറച്ച് ഇത് ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് കാണുന്നുണ്ട്, ഇവിടെ കണ്ടില്ലേ? ഇവിടെ കാണാൻ കഴിയും നോ ഫ്രെയിം, അങ്ങനെ ഒരുപാട് കാണും. ഇത് ടിക്ടോക്കിന് ഉള്ളത്, ഇത് യൂട്യൂബിന് ഉള്ളത്, ഓരോരോ ഫ്രെയിമുകളാണ്, ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റേഷ്യോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് യൂട്യൂബിനുള്ള റേഷ്യോ. അപ്പോൾ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതാ, ഇത് യൂട്യൂബിനുള്ള ഒരു ഫോർമാറ്റ്. അപ്പോൾ ഞാൻ നമുക്ക് ഇതിന് ശേഷം ഇപ്പോൾ പലതും കേട്ടോ, പല 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 ഇൻസ്റ്റാഗ്രാമിലുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ യൂട്യൂബ് സെലക്ട് ചെയ്തു, അതിൻ്റെ അങ്ങനെ പിൻ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഫോട്ടോ ചെറുതാണെങ്കിൽ, ഫോട്ടോസ് ചെറുതാണെങ്കിൽ കൈ കൊണ്ട് അങ്ങനെ പിൻ ചെയ്താൽ അതുപോലത്തെ വരും. അതിന് ശേഷം നമുക്ക് റൈറ്റ് കാണുന്ന ടിക്ക് അമർത്താം. ഓക്കെ, ടിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിലൊരു പാട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് നമുക്ക് മാറ്റണം, ഈ പാട്ട് വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വീഡിയോയിൽ താഴെ കാണുന്നുണ്ടല്ലോ, ഈ താഴെ കാണുന്നത് അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും വോളിയത്തിൻ്റെ സിമ്പിൾ. ആ വോളിയത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വോളിയം കംപ്ലീറ്റ് ക്യാൻസലാക്കാം. ഓക്കെ, കൂടുതൽ കൂട്ടാൻ കൂടി ഉണ്ടാ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ ടിക്ക് അമർത്തി കഴിഞ്ഞാൽ അത് ഓഡിയോ ഇല്ലാതെ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത്. നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഈ കണ്ടില്ലേ, ഇവിടെ ഈ ഇത് നമ്മൾ നമ്മൾ നോക്കി ഇത് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയും. യൂട്യൂബിന് അതുപോലെ ടിക്ടോക്കിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രെയിം ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള സംഭവമാണ് ക്യാൻവാസ്. ഓക്കെ, ഇനി അടുത്തത് മ്യൂസിക്. നമുക്ക് മ്യൂസിക്കിലൂടെ ചെയ്യാം. അപ്പോൾ മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്ത് ഓൾറെഡി, കണ്ടില്ലേ? കണ്ടല്ലോ, നമുക്ക് വീഡിയോ വീണ്ടും കണ്ട ഒരു പ്രാവശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മ്യൂസിക് ടച്ച് ചെയ്തു, മ്യൂസിക് ടച്ച് ചെയ്താൽ ഇതുപോലെ ഒരു സംഭവം കാണാൻ കഴിയാം. ഓക്കെ, ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാൻ കഴിയും. ഞാൻ ഇതപ്പം തന്നെ എഫക്റ്റാണ് ഈ എഫക്ട്, ഇതൊക്കെ കാണുന്നതൊക്കെ എഫക്ട്സ് ആണ്, മനസ്സിലായേ? ഒരുപാട് എഫക്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ വീഡിയോൻ്റെ ചില ഭാഗങ്ങൾക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളാണത്, എഫക്റ്റിൻ്റെ ഓരോ സൗണ്ടുകൾ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടോ. അപ്പോൾ റൈറ്റ് കാണുന്ന ഈ യൂസ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ശബ്ദം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഇത് മൈക്രോഫോണ്, ഇത് മൈക്രോഫോൺ, ഇത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യാൻ കഴിയും. ഇതിന് മേലെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഇതിലേക്ക് ആഡാവും. ഓക്കെ, മനസ്സിലായില്ല? അത് വേണ്ടെങ്കിൽ ഈ റൈറ്റ് കാണുന്ന അണ്ടു ക്ലിച്ച് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്കിതുപോലെ ചെയ്യാൻ കഴിയും. തെറ്റിപ്പോയാൽ വീണ്ടും. ഓക്കെ, വേണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് കാണുന്ന ഇൻ ടു ക്ലിക്ക് ചെയ്താൽ
അത് ക്യാൻസലായി പോകും. ഓക്കെ, ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യുന്നത് ഇതിനകത്ത്, ഇപ്പോൾ ഇതിനകത്തൊരു മ്യൂസിക്കൊന്നും ഇല്ല, ഒന്നുമില്ല, സൈലൻ്റാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇവിടെ മ്യൂസിക് എന്ന് കാണാം. ഇങ്ങനെ ഇവിടെ ഐട്യൂണാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കമ്പ്യൂട്ടർ ഈ മൊബൈലിനകത്ത് മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് ഈ ഐട്യൂണിൽ ഒന്നുമില്ല, ഒന്നും പാട്ടൊന്നും കയറ്റിയില്ല, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ എൻ്റെ ഈ ഫോണിനകത്ത് ഇല്ല. അതപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിനകത്തുണ്ട്. ആൻഡ്രോയിഡിൽ മ്യൂസിക് എന്ന് കാണാം. മ്യൂസിക്കിലോട്ട് ടച്ച് ചെയ്താൽ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും മ്യൂസിക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ടേ, പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ കാണിച്ചുതരാം. മ്യൂസിക് ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ ഐട്യൂണല്ല, ഫ്യൂച്ചറോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ഓഡിയോ ഫ്രം വീഡിയോ ഉണ്ട് അവിടെ. ഉണ്ടോ എക്സാക്ട് ഓഡിയോ ഫ്രം വീഡിയോ വന്നിട്ടുണ്ടോ? ഏ, അത് ടച്ച് ചെയ്യുക. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തേക്ക് ആഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സോറി കൈയാട്ടി പോയതാണ്. അപ്പോൾ എക്സാക്ട് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു വീഡിയോ സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ നമുക്ക് എടുക്കാം. അതാണ് എക്സാക്ട് ഓഡിയോ ഫ്രം വീഡിയോ, വീഡിയോയിൽ നിന്നും ഓഡിയോ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഒരു മ്യൂസിക് ഉണ്ടോ നോക്കട്ടെ. ഫോർ എക്സാമ്പിളിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആഡ് ചെയ്യാം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മ്യൂസിക് ഇതിൻ്റെ ആഡാവും. ഉണ്ടോ ആഡായി, വേറെ കാണുന്നത് ഇപ്പോൾ ആഡായ ശബ്ദമാണ് ഈ കാണുന്നത്. കണ്ടാ ഈ കാണുന്നത് ഉണ്ടല്ലേ, ഇപ്പോൾ ആഡായ ശബ്ദമാണ്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടാ എരുമാളെ, നിന്റെ പണ ഇടപാട് പോലെ അല്ല എന്റെ അടി ഇടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂലേ. അപ്പോ ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ മ്യൂസിക് ആടെങ്കിൽ, മ്യൂസിക് കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ മ്യൂസിക്കിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ ഇതുപോലെ നിറം മാറും. അപ്പൊ ഇവിടെ കാണാൻ കഴിയും സ്പ്ലിറ്റ് ചെയ്യുന്ന ഭാഗം. ഉണ്ടല്ലേ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വിടുക. തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ വേറെ കളറായി മാറും. രണ്ട് സൈഡും മാറ്റാം. ഈ ഭാഗം തൊട്ടാൽ ഈ കളറാവും, ഈ ഭാഗം തൊട്ടാൽ ഈ കളറാവും. അപ്പോൾ ഈ കളറാവുന്ന ഈ നിറമ വേറെ കളറുണ്ട്, ഒരു വെള്ള ബോർഡർ. അതുണ്ടായാൽ ഏത് ഭാഗത്താണ് വരുന്നത്, നമുക്ക് ഡേറ്റുള്ള ഈ ഭാഗത്തുണ്ടേ. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ് വെട്ടാന്നൊക്കെ കഴിഞ്ഞാൽ അത് പോയി. കണ്ടാ എക്സ്ട്രാ ഭാഗം ഡേറ്റായി, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഫ്രെയിം ചൂസ് ചെയ്യുന്ന പഠിച്ചു, അതുപോലെ മ്യൂസിക് ആഡ് ചെയ്യുന്ന പഠിച്ചു ഇൻഷോട്ടിൽ. ഇനി നമുക്ക് സ്റ്റിക്കർ, ഈ മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റിക്കറാണ്. അല്ല സ്റ്റിക്കർ, അപ്പോൾ സ്റ്റിക്കർ ആഡ് ചെയ്യുന്ന അങ്ങനെ നോക്കാം. സ്റ്റിക്കർ നമുക്ക് ഈ വീഡിയോയിൻ്റെ മേലെ എന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഏ ഉണ്ടല്ലേ, അത് വേണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഇത് നോക്കി കൊടുത്താൽ കേസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്നും സ്റ്റിക്കർ എടുക്കാൻ കഴിയും. ഗാലറിയിൽ നിന്ന് വേറെ ഫോട്ടോസ് കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് സ്റ്റിക്കറാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഈ വാട്സപ്പിൻ്റെ സിമ്പിള് ഇതാ, നമ്മൾ ഇങ്ങനെ ഈ കാണുന്ന ഇതാ, ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന ഈ ആരോ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാക്കാൻ വലുതാക്കാൻ കഴിയും. ഓക്കെ, ഇതായിട്ട് ഇവിടെ വിളിച്ചാൽ അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വാട്സപ്പിൻ്റെ സിമ്പിള്. ഓക്കെ, അതിനാ സീത്ത് നമുക്ക് വീഡിയോ കഴിയുന്ന വരെ വേണമെങ്കിൽ നമുക്ക് ഇതാ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഒരു ഇതാണ് നമ്മളെ വാട്സപ്പിൻ്റെ പാടേ സംഭവം. അവിടെ കാണാം, അവിടെ കാണാൻ കഴിയും. വീഡിയോ എത്ര വരെ വേണം, വീഡിയോ ഫുള്ള് വേണമെങ്കിൽ അതിങ്ങനെ വലിച്ചു കൊണ്ടുപോകാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡേറ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ടച്ച് ചെയ്ത് ഈ സ്പ്ലിറ്റ് ചെയ്താൽ മതി. സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിയുന്ന വരെ ആ വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ മൂവ് ആയിക്കുന്ന എങ്ങനെ അറിയാം, ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ മഞ്ചര ഇപ്പോൾ ആഡ് ചെയ്ത സ്റ്റിക്കർ, അത് മൂവ് ആയിക്കണമെങ്കിൽ ഈ സ്റ്റിക്കർ ഇങ്ങനെ വീഡിയോ കഴിയുന്ന വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം ഇത് ഇതിടുക, തൊട്ട് കഴിഞ്ഞിട്ട് ഇവിടെ സാധനം കണ്ടോ, ഇത് തിരി ഇത് തൊടുക, ഇത് തൊടുക, അതിൽ തൊട്ട് ഉണ്ടോ തിരിട്ടോ, അതിൽ തിരി തൊടുക. അതിൽ തൊട്ടിട്ട് നമുക്ക് കുറച്ച് വീഡിയോ കുറച്ച് മുന്നോട്ട് കൊണ്ടുവെക്കുക. വീഡിയോൻ്റെ അവസാനം വരെ പോയിട്ട് ഇതിവിടെ അങ്ങനെ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ വീഡിയോ അങ്ങനെ മൂവ് ആവും. നിന്റെ പണ ഇടപാട് പോലെ അല്ല എന്റെ അടി ഇടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കും. വാട്സപ്പ് ലോഗോ മൂവ് ചെയ്തിട്ടില്ല, അങ്ങനെ അങ്ങനെയാണ് സംഭവം, മനസ്സിലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന്
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് മാറ്റി ഞാൻ വീണ്ടും വരും, നമുക്ക് കാണാൻ പറ്റും. ശരി എന്നാലും ഓക്കെ, അടുത്ത ഇത് പാട്ട് വന്നിട്ടാ, പാട്ട് രണ്ടും മാറ്റി ഞാൻ വീണ്ടും വരും. ആ വീടില്ലേ ഞാൻ എരുമാളെ, നിന്റെ പണയിടപാട് പോലെ അല്ല എന്റെ അടിയിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കില്ല ഏട്ടാ.